الله أكبر الله أكبر. السلام عليكم. ഓർമ്മയിൽ ഒരു നിലാവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നബി വചനങ്ങൾക്കും നബിചര്യകൾക്കും ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് ഇന്ന്. എല്ലാ കാലഘട്ടവും പ്രാധാന്യമുള്ളതാണ്, പക്ഷേ ഇന്ന് പ്രത്യേകിച്ച്. കാരണം ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കേണ്ട ഒരു കാലഘട്ടം. ഒരു ചെറിയ സംഭവം വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും അനുയായികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അമുസ്ലിം സഹോദരൻ്റെ മൃതദേഹം അതിലെ കൊണ്ടുപോവുകയുണ്ടായി. ആ ഒരു വിലാപയാത്രയായിട്ട് പോവുകയാണ്. അത് കണ്ട ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ആ മൃതദേഹത്തെ ആദരിച്ചു. അതിനുശേഷം സഹാബികളിൽ ചിലർ ചോദിച്ചു, നബിയെ, ആ പോയത് ഒരു അന്യ മതസ്ഥൻ്റെ അമുസ്ലിം അല്ലാത്ത ഒരാളുടെ മൃതദേഹമാണ്, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് എഴുന്നേറ്റ് ആദരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, പോയത് ഒരു മൃതദേഹം ഒരു അമുസ്ലിമിൻ്റെ ആയിരിക്കും, പക്ഷേ അതൊരു മനുഷ്യനാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ റമദാൻ മാസം ഒരിക്കൽ കൂടി സംജാതമായിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ പത്ത് കഴിഞ്ഞു, ഇനി രണ്ടാം പത്തിലേക്കാണ് പോകുന്നത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിൻ്റെ മാസമാണ് റമദാൻ മാസം. അനുഗ്രഹത്തിൻ്റെയും പ്രതിഫലവും വർധനവും വളരെ കൂടുതലുള്ള മാസം. അപ്പോൾ തന്നെ സത്യവിശ്വാസികൾക്ക് അതൊരു സന്തോഷകരമായ ഒരു വരവേൽപ്പ് തന്നെയാണ് റമദാൻ കൊടുക്കാൻ കഴിയുക. ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ റമദാനെ വരവേൽക്കുകയാണ്. ഈ കാലഘട്ടം നമുക്കെല്ലാവർക്കും അറിയാം, കോവിഡ് എന്ന മഹാമാരിയോടൊപ്പം ഒരു സാമൂഹിക അകലം പ്രാപിച്ചുകൊണ്ട് അവിടെ നിന്ന് മാനസികമായി അടുത്തുകൊണ്ടും ഒരു നോമ്പുകാലമാണ് വീണ്ടും നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. റമദാൻ മാസത്തിൻ്റെ പ്രവാസികളുടെ കാര്യം എടുക്കുമ്പോൾ തീർച്ചയായും കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി, കഴിഞ്ഞ വർഷവും ഈ വർഷവും കോവിഡ് എന്ന മഹാമാരി മൂലം ഒരു സാമൂഹികമായ അകലം പാലിച്ചുകൊണ്ട് തന്നെ, എന്നാൽ മാനസികമായ അടുത്തു നിന്നുകൊണ്ട് റമദാൻ ആഘോഷിക്കുകയാണ്. അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൻ്റെ അപാര അനുഗ്രഹത്തിന് വേണ്ടിയുള്ള സൽക്കർമ്മങ്ങൾ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രവാസികളും. പ്രവാസികളുടെ നോമ്പുകാല വിശേഷങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ. അവരുടെ ജീവിതാനുഭവങ്ങളും അതോടൊപ്പം പഴയകാല ഓർമ്മകളെക്കുറിച്ച് നമ്മൾ ഓരോ പ്രവാസികളെടുത്തും ചോദിച്ചറിയുകയാണ്. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാക്കാട് എന്ന പ്രദേശത്ത് അലനെല്ലൂർ എന്ന പഞ്ചായത്തിൽ നിന്നും ഏതാണ്ട് 23 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച CP മുജീബാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹം ഇന്ന് ഉമ്മുൽക്കോയിലെ സൽമ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ്. കഴിഞ്ഞ 23 വർഷത്തെ പ്രവാസ ജീവിതവും റമദാൻ മാസത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ച് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. അതിനു മുമ്പ് CP മുജീബിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പാലക്കാട് മണ്ണാർക്കാടിനടുത്തുള്ള അലനെല്ലൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത്, ഒരു ഗ്രാമം, ചെറിയ ഗ്രാമം. മുമ്പ് ചെറിയ ഗ്രാമം, ഇപ്പോൾ വലിയ ഒരു ടൗൺ ആയി. അവിടെയാണ് ജനിച്ചത്. അവിടെ ജനിച്ചത്. പിതാവിന് എന്ത് ജോലിയായിരുന്നു? ഉപ്പാക്ക് മരക്കച്ചവടമായിരുന്നു, പിന്നെ പലർ കച്ചവടം ഉണ്ടായിരുന്നു. പിതാവിന്റെ പേര് മുഹമ്മദ്. മുഹമ്മദ് കുഞ്ഞാണി എന്ന് പറയും, വിളിക്കും മുഹമ്മദ്. അവിടെ ആയിരുന്നു പഠിച്ചതും വളർന്നതും? എല്ലാം പഠിച്ചത് അലനെല്ലൂർ സ്കൂളിലായിരുന്നു പഠിച്ചത്. 10 ക്ലാസ് വരെ പഠിച്ചു. 18 വയസ്സിലാണ്, 18 വയസ്സിൽ ഇങ്ങോട്ട് ഗൾഫിൽ വന്നു. അതായത് 1998 മെയ് 28 ദിവസം ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. ഇവിടെ വന്ന് തുടക്കം ജോലി ആയിരുന്നു അല്ലേ? ആ, തുടക്കം 2 വർഷം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ജോലി എടുത്തു, പിന്നെ സൂപ്പർ മാർക്കറ്റ് നടത്തെടുത്തു, ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് സ്വന്തമായിട്ട് നടത്തുന്നു. ആ ഒരു മേഖലയിൽ തന്നെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്? ആ മേഖല തന്നെ. അതങ്ങനെ തുടർന്ന് അങ്ങനെ പോയി. ഇപ്പോ കുറച്ച് എന്താ റിയൽ എസ്റ്റേറ്റ് മാതിരി കുറച്ച് വീടെല്ലാം എടുത്തിട്ട്
കഴിഞ്ഞ 23 വർഷമായി സൂപ്പർ മാർക്കറ്റ് രംഗത്താണ്. മുൽകോയിലും സൽമ ഏരിയയിലും വളരെയധികം പ്രശസ്തനാണ് മുജീബ് ഭായി. ഏത് ഭാഗത്ത് വന്ന് ചോദിച്ചാലും ദുഖാൻ മുജീബിനാണ്. ഏത് കുട്ടികളോട് ചോദിച്ചാലും ഏത് വലിയ പ്രായമുള്ളവർ ചോദിച്ചാലും അറിയാം. അറബി ഭാഷ നന്നായിട്ട് സംസാരിക്കും. അറബി ഭാഷ അറബികളുമായിട്ടാണ് ഏറ്റവും നല്ല ഏറ്റവും കൂടുതൽ ടച്ച് അറബികളായിട്ടുണ്ട് നമുക്ക്. ശരിക്കും ഒരു കുട്ടിക്കാലത്ത് കസ്റ്റമർ തന്നെ 95% കസ്റ്റമർ അറബികളാ. 5% മാത്രമേ മറ്റുള്ള രാജ്യക്കാർ. പക്ഷെ അറബികളുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് എന്തൊക്കെ, കാരണം അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് നന്മകളെ പഠിക്കാം, ഒരുപാട് സൽഗുണങ്ങളുള്ള ഒരു വലിയ വിശാലമായ മനസ്സിന്റെ ഉടമകളാണ് അറബികൾ. അതെ, അവരെന്ന് വെച്ചാൽ അവരെ കൊണ്ട് കഴിയുന്നത് എന്ത് വേണേലും അവർ നമുക്ക് ചെയ്തു തരും. അങ്ങനെ ഒരു പ്രകൃതിയിലെ ആൾക്കാരാണ് അവര്. അതേമാതിരി തന്നെ അവരിപ്പോ നമ്മളിൽ നിന്ന് വേണ്ടാന്ന് പറഞ്ഞു പോയാലും വീണ്ടും നാളെ അവർ വന്നിട്ട് നമ്മളോട് ബന്ധം കൂടും. അവർക്ക് ഒരു ദേഷ്യം വന്നാൽ തന്നെ അത് കുറച്ച് സമയം കുറച്ച് ടൈം വരെയുള്ളു, അല്ലാതെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവില്ല, കൊണ്ടുപോകില്ല. ഒരു കുറച്ച് ടൈം, ഒരു ദിവസം, അത് പിറ്റേ ദിവസം രാവിലെ അവർ വന്നിട്ട് പഴയതുമായി തന്നെ സാധനം വാങ്ങും, നമ്മൾ പഴയതുമായി തന്നെ സംസാരിക്കും. അതൊക്കെ അവർ മറന്നിട്ടുണ്ടാവും. അതെല്ലാം അവർ മറക്കും. നമ്മൾ അതിന്റെ അർത്ഥം വർഷങ്ങളോളം അതിങ്ങനെ നീണ്ടു കൊണ്ടുപോകുന്നില്ല. അതിന്റെ അർത്ഥം വെച്ചാൽ മനസ്സിൽ വെച്ച് പെരുമാറാൻ അവർക്കറിയില്ല. അവർക്കറിയില്ല, മനസ്സിൽ അവർ വൈരാഗ്യം വെച്ച് നടക്കുകയില്ല. ഇപ്പൊ നമ്മൾ അവരോട് പറയുന്ന സാധനം തരൂല എന്ന് പറഞ്ഞാലും അവര് ഇന്ന് സാധനം വാങ്ങാതെ പോകും, നാളെ അവർ വീണ്ടും വന്നിട്ട് സാധനം നമ്മളിന്ന് കണ്ടിന്യൂ ആയിട്ട് വാങ്ങിട്ട് പോകും. അങ്ങനത്തെ നല്ല സ്വഭാവമില്ലാതെ ഇവിടെ നമ്മുടെ ഒരു ഓർമ്മയിൽ ഒരു നിലാവ് പരിശുദ്ധമായ റമദാൻ മാസം വീണ്ടും ഒരു വിരുന്നെത്തിയിരിക്കുകയാണ്. അതിന്റെ ആദ്യ 10 കഴിഞ്ഞു, ഇനി 2-ാം 10 പോകുന്നത്. ശരിക്കും ഓർമ്മയിൽ നമുക്കൊരു നോമ്പ് കാലമുണ്ട്, പഴയകാല ഓർമ്മകളിലേക്ക് നമ്മൾ പോവുകയാണ്. കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു ആ ഒരു നോമ്പ് കാലത്തെ കുറിച്ച് ഓർമ്മയുണ്ടോ? കുട്ടിക്കാലത്ത് നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ നോമ്പ് ഇതുമാരില്ല ഭക്ഷണ രീതികളോ അല്ലെങ്കിൽ ഇതുമാരില്ല എന്താ ആഘോഷങ്ങളോ ഒന്നും ഇല്ലല്ലോ. അന്ന് എന്തെങ്കിലും ചിലപ്പോൾ ഒരു പത്തിരി ഉണ്ടാവും, അല്ലെങ്കിൽ അപ്പം ഉണ്ടാവും, അത് കഴിക്കുന്നതിലും അല്ല കടലക്കറി. അങ്ങനെ ഇന്നത്തെ മാതിരി നല്ല ഒരുപാട് വിഭവങ്ങളൊന്നും അന്ന് ഇല്ലല്ലോ. അത് തന്നെ എന്തെങ്കിലും അത് ഫുള്ള് വയറ് നിറച്ച് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, അതിന് കുറച്ചേ വീട്ടിലുണ്ടാക്കുള്ളൂ. അതെല്ലാവരും കൂടെ കൂടി കഴിക്കും. അപ്പോൾ ചിലവർക്ക് തികയും, ചിലവർക്ക് തികയാതെ വരും. ഇപ്പം അങ്ങനെ ഒരുപാട് ഭക്ഷണ രീതികളല്ലേ, പകുതി കഴിക്കും പകുതി അങ്ങനെ വേസ്റ്റ് തട്ടല്ലേ. ഇപ്പോൾ ആ രീതിയായി പോയി, അന്ന് തികയാതെ വരും, അന്ന് തികയാതെ വരുമായിരുന്നു. ഇപ്പം അങ്ങനെ ഇപ്പം ഒരുപാട്, ഇപ്പം 10 ഉണ്ടെങ്കിൽ 20 ഭക്ഷണം ഉണ്ടാകുന്നത്, അന്ന് 10 ഉണ്ടെങ്കിൽ 5 ഭക്ഷണേ ഒന്നും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കൂടി പങ്കിട്ടിട്ട് കഴിക്കായിരുന്നു. അന്ന് വയറ് നിറച്ചൊന്നും കിട്ടിയിരുന്നില്ല അന്നത്തെ. അന്ന് കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. ആ കൂട്ടുകുടുംബം തന്നെ കൂട്ടെന്ന് വെച്ചാൽ അന്ന് എന്താ, ഇപ്പം കല്യാണം കഴിഞ്ഞതിന് മുമ്പേ വീട് വെച്ച് പോവല്ലേ. അന്ന് അങ്ങനെയല്ല, കുട്ടികൾ, വലിയ കുട്ടികൾ, വേറെ കുട്ടികളൊക്കെ ആയിട്ടാണ് വീട് വെച്ചിട്ട് നമ്മളൊന്ന് പോണത്. ആദ്യമായിട്ട് നോമ്പ് പിടിക്കുന്നത് എത്രാമത്തെ വയസ്സിലാണ്? ആദ്യം നോമ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം 10 പിടിക്കും. അത് പകുതി നോമ്പായിട്ടേ പിടിച്ചിരുന്നത്. ഉച്ചവരെ പിടിക്കും, ഉച്ച കഴിഞ്ഞാൽ വെള്ളം കുടിച്ചിട്ട് നോർമൽ ദിവസം. അപ്പം അന്ന് മുമ്പ് പറഞ്ഞിരുന്നു കുട്ടികളൊക്കെ ആകുമ്പോൾ പകുതി പിടിച്ചു കഴിഞ്ഞാൽ 2 പിടിച്ചു കഴിഞ്ഞാൽ ഒരു നോൽമിൻ്റെ കൂലി കിട്ടുന്ന പറഞ്ഞാൽ അങ്ങനെ പകുതി പകുതി പിടിപ്പിക്കുന്നു. 10 മുതലേ പിടിച്ചു വരുന്നു. അപ്പം ഉമ്മ കാണാൻ ചിലപ്പോൾ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യും. എന്നാലും ഉമ്മാനോട് പറയാം ഞങ്ങൾ നോൽമുണ്ടെന്ന് പറയും. ചേരം എന്തായാലും പിടിക്കും, ചിലപ്പോൾ ഫുള്ള് നോൽമുണ്ടാകും. എന്നാലും വെള്ളം കുടിച്ചാലും നോമ്പ് കണ്ടിന്യൂ പോയിരുന്നു. നെയ്യത്തൊക്കെ ആദ്യമായിട്ട് പറഞ്ഞു തന്നാ ഉമ്മ തന്നെ, ഫുള്ള് ഉമ്മ തന്നെ. ഉമ്മ തന്നെയാണ് ആഹാരങ്ങളൊക്കെ, ആഹാരങ്ങൾ ഫുള്ള്. ഞങ്ങൾ 9 മക്കളായിരുന്നു. ഈ 9 മക്കളെ ഫുള്ള് ഉമ്മ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നു, എല്ലാ കാര്യങ്ങളും. 9 മക്കളാണ്. പലഹാരങ്ങളൊക്കെ ഉമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പലഹാരം അന്ന് തന്നെ, അന്ന് അങ്ങനെ പലഹാരങ്ങളൊന്നും ഇല്ല. ഇന്നത്തെ മാതിരി പലഹാരങ്ങളൊന്നും ഇല്ല. ഒരപ്പോ അല്ലെങ്കിൽ ഒരു 10 ഒരു കറി എന്ത് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. അതായിരിക്കും നോമ്പ് തുറക്കുണ്ടാവും, നോമ്പ് തുറക്കും, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു തരിക്കഞ്ഞി ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും തരിക്കഞ്ഞി ഒന്നും ഇല്ല. ഇപ്പൊ ഞാന് ഇപ്പൊ 23 വർഷമായിട്ട്, ഒരു വർഷമാണ് ഇപ്പൊ പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് നാട്ടില് നോമ്പിലുണ്ടായിരിക്കുന്നത്. ഈ വർഷത്തിന്റെ 2 മുമ്പ് അന്ന് ഒരുപാട് മാറ്റങ്ങൾ, അന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കില്ല, ഒക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഇതാക്കണം. മുമ്പാണെങ്കിൽ ഫുള്ള് വീട്ടിലുണ്ടാക്കിയിരുന്നല്ലോ. ഇപ്പൊ നമ്മൾ ഫുള്ള് പുറത്തുനിന്ന് വാങ്ങിയിട്ട് വീട്ടിൽ കൊടുന്ന് കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അന്ന് 18 വയസ്സിൽ ആദ്യമായിട്ട് ഗൾഫ് രാജ്യത്ത് വന്നതിന് ശേഷം ഒരു നോമ്പ്, നോമ്പാണ് ഇപ്പോ ഈ കഴിഞ്ഞ 2 മുമ്പുള്ള ഒരു നോമ്പ്. നോമ്പാണ്. എന്ത് മാറ്റമാണ് മുജീബ് ഭായി അവിടെ കണ്ടത്? ആ പഴയ കാലത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരുപാട് നമ്മൾ ആഹാരമൊന്നും വേസ്റ്റ് ചെയ്യാൻ, കാരണം തികയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം, ഒരു 20 ശേഷം വീണ്ടും നാട്ടിൽ ഒരു നോമ്പ് കാലത്തിന് ചെല്ലുമ്പോ അപ്പൊ ഒരുപാട് മാറിയില്ലേ? ഇപ്പത്തെ എല്ലാ
ഷോപ്പിൽ ഷോപ്പിൽ പലഹാരങ്ങളുണ്ട്, എല്ലാതും എന്ത് സാധനം കൂടെ ഒന്നും വീട്ടിലുണ്ടാക്കുന്നില്ല. അപ്പോൾ എന്ത് പരിപാടി, അന്ന് എല്ലാതും വീട്ടിൽ എല്ലാ വീട്ടിലത്തെ ആൾക്കാരെ കൂടി വീട്ടിലുണ്ടാക്കിയിട്ടാണ് ഇത് നോമ്പ് തുറക്കം ഉണ്ടാക്കിയത്. ഇപ്പം അങ്ങനെയല്ല, ഫുള്ളിൽ വെളിയിൽ നിന്ന് വാങ്ങില്ല, ഒരു സാധനം വീട്ടിലുണ്ടാക്കുന്നില്ല. വീട്ടിൽ പോയാണ് ഉമ്മയും ഉപ്പയും എൻ്റെ വൈഫും കുട്ടികളുള്ളൂ, ബാക്കി എല്ലാവരും വേറെ വീട് വെച്ച് പോയി. എന്നാലും അവർക്കില്ല ഭക്ഷണം വെളിയിൽ നിന്ന് കൊണ്ടുവരാണ്, ഒന്നും വീട്ടിലുണ്ടാക്കുന്നില്ല. ആ ഒരു മാറ്റമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷവും വയറ് നിറഞ്ഞില്ലെങ്കിലും ഭയങ്കരമായ മുമ്പത്തെ നോമ്പ് ഒരു ആത്മസംതൃപ്തി നമുക്ക് കിട്ടുന്നത്, സമാധാനവും അതേമാതിരി ഒരു സംതൃപ്തി എല്ലാം മുമ്പത്തേതായിരുന്നു. മുമ്പത്തെ നോമ്പതാണ്. ഇപ്പൊ അങ്ങനെ, ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ ചിലപ്പോ ഞാൻ എത്തും, ചിലപ്പോ ഞാൻ റോട്ടിലായിരിക്കും, ചിലപ്പോ ടൈമിന് എത്തൂല. അന്ന് എല്ലാവരും ടൈമിന് നിർബന്ധമാണ്, നിർബന്ധമായിട്ട് എല്ലാവരും ടൈമിന് നോമ്പറിന്റെ ടൈമിൽ എല്ലാവരും ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഉണ്ടാവുള്ളൂ, പുറത്തൊന്നും ഭക്ഷണം ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ അങ്ങനെ പുറത്തുനിന്ന് എവിടെ നിന്നാലും എടുത്തോളും. പിന്നെ യാത്രയിലായിരിക്കും ഫുൾ ടൈം. ഇപ്പൊ മറ്റേന്ന് വെച്ചാൽ മറ്റേ എല്ലാവരും ഒരുമിച്ചല്ലേ ഭക്ഷണം കഴിച്ചത്. ഇപ്പൊ അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഒരുമിച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല. എല്ലാവരും പല ബിസിനസ്സുപരമായിട്ട് പല പുറത്തൊക്കെ പോകും. ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് കിട്ടൂല. 1998 മെയ് മാസം 28-ാം തീയതി ആദ്യമായിട്ട് ഈ ഗൾഫ് രാജ്യത്ത് വന്നിറങ്ങുന്നു. ആ കാലഘട്ടത്തിൽ ആദ്യത്തെ നോമ്പ് ഏത് മാസമായിരുന്നു? അത് ഏത് മാസമാണെന്ന് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. എന്തായാലും അന്ന് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അന്നു ശേഷം എല്ലാവരും റൂമിലായിരുന്നു കൂടുതലും. റൂമിൽ തട്ടി ഇതേമാതിരി തന്നെ ചെറിയ എന്തെങ്കിലും ഒരു പലഹാരങ്ങളെ ഉണ്ടാക്കിയെന്നുള്ളത്. ഇപ്പൊ അങ്ങനെ, ഇപ്പോഴും എല്ലാവരും കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് എല്ലാ കഫ്തീരിന്റെ മുമ്പിലും ഇത് എന്താ പലഹാരങ്ങൾ ഉണ്ടാകല്ലേ, വരുമ്പോ വണ്ടിയിൽ നിന്ന് വരുമ്പോ തന്നെ വാങ്ങിട്ട് റൂമിൽ പോയിട്ട് കഴിക്കണു. അങ്ങനെയുള്ള അന്നൊരു ബാച്ചിലർ ലൈഫായിരുന്നു. ആ അന്ന് ബാച്ചിലർ കല്യാണം കഴിഞ്ഞ ബാച്ചിലർ ആയിരുന്നു. അന്ന് 6-8 ആൾക്കാരൊക്കെ റൂമിൽ, അല്ലെ 7 ആൾക്കാർ റൂമിലായിട്ട് ബാച്ചിലർ ലൈഫായിരുന്നു. എന്തെങ്കിലും വീട്ടിൽ ആരെങ്കിലും ഒരാളിനെ എന്താ റൂമിൽ കുക്ക് ചെയ്യും, അത് കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ദിവസം ഒരാൾ പിറ്റേ ദിവസം വേറെ ഒരാൾ അങ്ങനെ കുക്ക് ചെയ്യും. ഒരു സ്നേഹത്തിന്റെ ഒരു വലിയൊരു നോമ്പ് തുറവുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഫുൾ ടൈം മൊബൈലും അല്ലേ. ഇപ്പോ ആരും ഫേസ് ടു ഫേസ് നോക്കണമൊന്നുമില്ല. അന്ന് മൊബൈലുകളൊന്നും ഇല്ലല്ലോ. അന്ന് നാട്ടിലെ വർത്തമാനങ്ങൾ ഇവിടുത്തെ വർത്തമാനങ്ങളെല്ലാം വെച്ചിട്ട് ഒരു ആഘോഷമായിരുന്നു ഫേസ് ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ഭക്ഷണം കഴിക്കുണ്ടാവും, ഫുൾ ടൈം മൊബൈലിലായിരിക്കും. ഫുൾ ടൈം കാലങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. നമ്മള് നോമ്പ് കാലം എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരം മാത്രമല്ല, മനസ്സുകൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും നോമ്പ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മള് പൂർണ്ണമായും നമ്മള് ദൈവത്തിനോട് സമർപ്പിക്കുകയാണ്. അപ്പൊ ആ ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ആർക്കും നമുക്ക് പ്രവചിക്കാൻ കഴിയാൻ പറ്റാത്ത, നാളെ ആരുണ്ടാകുമെന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ കാലഘട്ടം പോകുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കോവിഡ് രൂക്ഷമായിരിക്കുകയാണ്. അപ്പോൾ അത് ഉപ്പായും ഉമ്മായെല്ലാം വിളിച്ച് സംസാരിക്കാറുണ്ടോ? ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു. നമ്മൾ അടുത്ത വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വല്ല പ്രശ്നങ്ങളുണ്ടോ, ആരെങ്കിലും അതിൻ്റെ പേരിൽ ഒരുപാട് ടെൻഷൻ ഉണ്ട്. എല്ലാണ്ട് വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കും, അടുത്ത വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ, നിങ്ങൾ എവിടെയെങ്കിലും പോക്കുണ്ടോ, പോകണം, അത്യാവശ്യം മാത്രം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി. എപ്പോഴും വിളിക്കുമ്പോഴൊക്കെ അതിനെ കുറിച്ച് എടുക്കും. അവരെന്നോട് ചോദിക്കും അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ. ടൗണിലെ ഒരു വ്യത്യാസം വന്ന് എന്താ പ്രശ്നം അപ്പളൊക്കെ ചോദിച്ച് അന്വേഷിക്കും. അപ്പൊ ആ ഒരു നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഒരു പ്രശ്നം വന്നതിന്റെ പേരിൽ നമ്മൾ വളരെ ടെൻഷനിലാണ്. പ്രവാസി നമ്മള് കൂടുതൽ ടെൻഷനാണ്. നാട്ടിലത്തെ കാര്യങ്ങൾ എന്താ, നാട്ടിലത്തെ ആൾക്കാരെ ചിന്തിച്ചിട്ടല്ലേ നമ്മളിവിടെ കൂടുതൽ ടെൻഷനാണ്. കാര്യമല്ല, നാട്ടിലത്തെ കാര്യം അന്വേഷിച്ചു, അതാണ് ഏറ്റവും വലിയ ഇത്. നാട്ടിലത്തെ കാര്യങ്ങളാണ് നമ്മള് കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്. വിവാഹം കഴിച്ചിരിക്കുന്നത് പാലക്കാട് നിന്ന് തന്നെ? പാലക്കാടല്ല, മലപ്പുറം ജില്ലയിൽ നിന്ന്. മലപ്പുറം ജില്ലയിൽ നിന്ന് പേരെങ്കിലത്താണെന്ന് പറഞ്ഞ അരക്കുറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വൈഫിന്റെ പേര്? വൈഫിന്റെ ഷുഹാദ. ഷുഹാദ. രണ്ട് കുട്ടികളാണ്? രണ്ട് കുട്ടികൾ. മൂത്ത ആള് മുഹമ്മദ് റബി, റബിയെ 6-ാം ക്ലാസ് പഠിക്കുന്നു. രണ്ടാമത്തെ ആള് മുഹമ്മദ് റയ്ഹാന്, 2-ാം ക്ലാസ് പഠിക്കുന്നു. രണ്ടുപേരും ഇവിടുത്തെ പേര് തന്നെ പഠിക്കുന്നത്. ഈ ഒരു രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ സ്വദേശികളും നമ്മളെ ചേർത്ത് നിർത്തിയതിന്റെ ഒറ്റ കാരണം തന്നെയാണ് നമുക്ക് ഇവിടെ ജീവിക്കാനും മുന്നോട്ട് പോകാനുള്ള ഒരു സന്തോഷം കിട്ടുന്നത് അല്ലേ? കാരണം നാട്ടിലെ പോലെ തന്നെ ഇവിടെയും നമ്മളെ നമ്മുടെ നാട് പോലെ, ഇവിടെ നമ്മുടെ നാടായി പോയത്. ഇത് നമ്മുടെ നാടുമാരി തന്നെ ആയി. ഇപ്പൊ ഇവിടുത്തെ വെച്ചാൽ, ഇവിടെ ഇപ്പൊ നമ്മള് വൈഫൊക്കെ ഇപ്പൊ രാത്രി 12 മണിക്ക് കടയൊക്കെ ഒറ്റക്കാണ് റൂമിൽ നിന്ന് നടന്നു വരുന്നത്. അപ്പൊ അവർക്ക് അറബി ആൾക്ക് അറിയാം ഇത് മുജീബിന്റെ വൈഫാണ്. അപ്പൊ അവര് പറയാം എന്റെ വൈഫ് നടന്ന് വരുന്നുണ്ട്, കണ്ടിരുന്നു. ആ എന്റെ വൈഫ് നടന്ന് വരുന്ന ആളെ കണ്ടു, എന്തെങ്കിലും ഹെൽപ്പ് വേണോ? അപ്പൊ ഞങ്ങളോട് വേണ്ട, അവൾ നടന്നു. ഇവിടെ നടന്നു വരാനുള്ള ഒരു പ്രശ്നമല്ല, ഒരു ഭയമല്ല. രാത്രി 12 മണിക്ക് കടയൊക്കെ ഒറ്റക്ക് അവളെ കുട്ടികളാണെങ്കിലും മുമ്പ് ഒറ്റക്ക് നടന്നു വന്നിരുന്നു. എന്റെ റൂമും എന്റെ ഷോപ്പും ഒരുപാട് ദൂരമാണ്, എന്നാലും ഒറ്റക്ക് അവര് അറബിയാളെ വീടിന്റെ ഇടയിൽ കൂടെ നടന്നു വന്നിരുന്നു. ഒരു ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഇനി അറബിയാൾ ആരെയും കണ്ടു കഴിഞ്ഞാൽ അവർ പറയും എന്റെ വൈഫ് അതിന് നടന്നു വരുന്നുണ്ട്,
വണ്ടിയിൽ കൂട്ടിക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ ചോദിക്കും. അപ്പൊ ഞാൻ അവിടെ നടന്നു വരട്ടെ, പ്രശ്നമൊന്നും ഇല്ലാതെ അങ്ങനെ അങ്ങനെ അത്രയും വലിയൊരു സ്നേഹമാണ്. അവർക്കറിയാം, അവർക്ക് വെച്ചാൽ അവർക്ക് എന്റെ കുട്ടിയാളെ എന്റെ വൈഫിനെയും എല്ലാം അവർക്ക് അറിയപ്പെടുന്ന നന്നായിട്ട് അറിയാം. ഈ ഒരു റമദാൻ മാസം നമ്മൾ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും കൂടെ അതിജീവിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടമാണ്. ഈ റമദാൻ മാസത്തിൽ നമുക്ക് എന്താണ് നമുക്ക് സമൂഹത്തിനോട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജ്? ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് പടച്ചവൻ്റെ അടുക്കുക എന്നുള്ളത് മാത്രം. ഏറ്റവും പെട്ടെന്ന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് അതാണ്. ഇങ്ങനെ ഫുൾ ടൈം നമ്മൾ ഇബാദത്തിൽ മുഴുകുക, കിട്ടുന്ന ടൈം ഫുള്ള് ഇബാദത്തിൽ മുഴുകുക. പിന്നെ അതായത് ബിസിനസ് ഒഴിവാക്കാൻ പാടില്ല, ബിസിനസ് ചെയ്യും വേണം. ബിസിനസ് ചെയ്യാൻ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബിസിനസ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ടൈം നമുക്ക് പരമാവധി കുറച്ച് ടൈം എക്സ്ട്രാ എടുത്തിട്ട് ഖുർആൻ ഓതാനും നിസ്കരിക്കാനും അതിനൊക്കെ നമ്മൾ ചിലവഴിക്കാം. ഏറ്റവും ബെസ്റ്റ് അതുതന്നെ, അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കഴിവിനനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ ഇനി ഇവിടുന്നാണ് ചെയ്യുന്നത് കഴിവിനനുസരിച്ച് ചെയ്യാം. മുൻകൂട്ടി ഞങ്ങളെന്ന് വെച്ചാൽ മുൻകൂട്ടി നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇനി കച്ചവടം ചെയ്ത് ഒരുപാട് കാശ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്താ എല്ലാ പ്രോഗ്രാമിലും ചെയ്യുന്നത്. ഇനി അങ്ങനെ ഇനി നമ്മുടെ കയ്യിലുള്ള കാശിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ക്ലിയർ ആക്കുക. നമ്മളടുത്ത് 10 ലക്ഷം ഉണ്ടെങ്കിൽ നമ്മൾ 5 ലക്ഷത്തിൻ്റെ വസ്തു വാങ്ങാം. നമ്മളടുത്ത് 30 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 20 ലക്ഷം ഉറുപ്പ്യൻ്റെ കാറ് വാങ്ങാം. അങ്ങനെ നമ്മൾ എല്ലാതിനനുസരിച്ച് ചിലവഴിക്കുക. ഇനി ബിസിനസ് ചെയ്ത് കിട്ടാം, കിട്ടുന്നില്ല പ്രതീക്ഷയിൽ നമ്മളൊരു കാര്യങ്ങൾ അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ഇനി വരുന്നത് മുന്നോട്ടുള്ള കാലം. നമ്മള് അപ്പൊ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധിയും നമ്മൾ കുറക്കാൻ നമുക്ക് സാധിക്കും. നമ്മളെ കയ്യില് ഏഷ്യയിലെ കാശ് ഉണ്ടെങ്കിൽ ഫുള്ള് കാശിന് നമ്മള് വസ്തു വാങ്ങല്ലേ, ഫുള്ള് കാശ് നമ്മൾ ചെലവാക്കിയിട്ടൊന്നും ചെയ്ത് പകുതി നമ്മൾ മാറ്റി വെച്ചിട്ട് പകുതി കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. എനിക്ക് ബിസിനസ് ചെയ്തിട്ട് കിട്ടുന്നില്ല പ്രതീക്ഷയിൽ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കിട്ടിയത് കൊണ്ട് എന്താണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു അവശത അനുഭവിക്കുന്ന ഒരു സമൂഹമുണ്ട്. അപ്പൊ ശരിക്കും ഈ ലോകത്ത് അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാന തആല ഈ റമദാൻ മാസത്തിൽ സക്കാത്ത് എന്ന് പറയുന്ന ഒരു കാര്യം. കാരണം ഒരുപാട് പേർക്ക് ദാനകർമ്മങ്ങളും ചെലവഴിക്കേണ്ട ഒരു മാസമാണ് നമ്മുടെ ഈ റമദാൻ മാസം എന്ന് പറയുന്നത്. അത് അത്തരം ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ മുജീബായി അവിടെ നൽകുന്ന മെസ്സേജ് എന്താണ്? അവിടെ നിന്ന് നമ്മൾ എന്തായാലും അത് അവർക്ക് കൊടുക്കേണ്ട അവരുടെ അവകാശമാണ്. ഏത് നമ്മളെ ജക്കാത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് അവരുടെ അവകാശമാണ്. അത് നമ്മൾ ഒരിക്കലും നമ്മൾ എടുത്തു വെക്കാൻ പാടില്ല. അത് നമ്മൾ നോക്കണം നമ്മളെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ എത്ര കാശ് നമ്മളെ ബാങ്കിലുണ്ടെങ്കിൽ ആ ബാങ്കിലെ കാശിൻ്റെ 2.5% നമ്മൾ പാവപ്പെട്ട ആൾക്കാരെ അന്വേഷിച്ചിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കണം. ഇന്ന് അത് ഒരുവിധമെല്ലാം എന്താ ശരിക്കും അത് നോക്കുന്ന ആൾക്കാരെല്ലാവരും അത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വർഷം വർഷം ഉപ്പാനെ വിളിച്ചിട്ട് ഇത്ര കാശ് നിങ്ങൾ പാവപ്പെട്ട ആൾക്കാർ കൊടുക്കുന്നതാണ് ഉപ്പാനെ ഏൽപ്പിക്കുന്നുണ്ട്. ഉപ്പാനോട് ഞാൻ പറയുന്നുണ്ട് എൻ്റെ ബാധ്യത ഞാൻ തീർക്കുന്നുണ്ട്, ബാക്കി നിങ്ങളെ കടപ്പാണ്. അത് നിങ്ങൾ അർഹതപ്പെട്ട ആൾക്കാർ ആരെ കണ്ടിട്ട് അവരെ കയ്യിൽ എത്തിച്ചു കൊടുക്കണം. ഉപ്പാറിന് അത് ഞാൻ ഏറ്റവും അത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ വർഷവും ഞാൻ ഉപ്പാനെ അത് ചെയ്യേണ്ടത്. നമ്മൾ ബിസിനസ്സിന് നമ്മൾ ബാലൻസ് വരുന്നതിന് അത് നമ്മൾ കൊടുക്കുന്നത് കച്ചവടം. ഈ വർഷം നമ്മൾ ഒരു വർഷം കച്ചവടം ചെയ്ത് കിട്ടിയതിൻ്റെ 2%30 ദിവസത്തിനുള്ളിൽ നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് അവർക്ക് അതിന്റെ അവകാശങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അതിപ്പോ അവകാശങ്ങൾ മുമ്പത്തെമാരില്ല, ഇപ്പൊ അവകാശങ്ങൾ നമ്മൾ എല്ലാരും അതിന്റെ കറക്റ്റിലെ അവകാശമല്ല. എന്നാലും നമ്മളെ നാടിന്റെ തപ്പി കഴിഞ്ഞാൽ കിട്ടും. എല്ലാ വർഷവും അത് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓരോ കാര്യങ്ങളും അതിൻ്റെതായ നിയമങ്ങൾക്ക് അനുസൃതമായി നിന്നുകൊണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് ഒരു പ്രശ്നവും പ്രതിസന്ധിയും ഉണ്ടായിട്ടില്ല. ഇത്രയും വർഷത്തെ 23 വർഷത്തെ ഗൾഫ് ജീവിതത്തില് എവിടെ പോയിട്ട് ഒരു എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങുമ്പോൾ അത് ബ്ലോക്ക് ആവുകയോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ പ്രതിസന്ധി പെട്ടുപോയെന്നുള്ളൊരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല. പടച്ചവന്റെ ഒരു കാവലുണ്ട്, ഒരു അപകടത്തിലും പെട്ടിട്ടില്ല. അതന്നെയല്ലേ ഏറ്റവും വലിയ ഹയറ്. അൽഹംദുലില്ലാ, പടച്ചവനെ ഒരു അസുഖം തന്നിട്ട് പരീക്ഷിച്ചിട്ടില്ല. അതൊക്കെ തന്നെയല്ലേ ഏറ്റവും ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. ഇതന്നെയാണ് ഏറ്റവും വലിയ ഹയർ. അപ്പൊ ദാനകർമ്മങ്ങൾ ചെയ്യുക. ഈ ദാനകർമ്മമാണ് ഇപ്പൊ നമ്മളിവിടെ ഒരുപാട് വണ്ടി ആക്സിഡന്റ് ഇവിടുന്ന് നാട്ടിന്ന് സംഭവിക്കാൻ പോയതാണ്. അത് എന്തോ പടച്ചവന്റെ ഇതിന്റെ ബർക്കത്ത് കൊണ്ട് തട്ടിമാറ്റി പോയിട്ടുണ്ട്. മോട്ടോർ സൈക്കിൾ പോകുമ്പോൾ സംഭവിക്കേണ്ടതുണ്ട്, ഇവിടുന്ന് കാറുമ്പോൾ റൗണ്ട് ഓഫ് ഇവിടുന്ന് സംഭവിക്കേണ്ടത് എല്ലാം പടച്ചവന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഈ സദക്ക അതിന്റെ കാവലായിട്ടാണ് നിൽക്കുന്നത്. വളരെ സന്തോഷം തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചു തന്നത്. റമദാൻ മാസത്തിന്റെ ഒരുപാട് നല്ല കാര്യങ്ങളാണ്.
നമ്മൾ സംസാരിച്ചത്. കാരണം ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന് ഒരുപാട് നമുക്ക് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യേണ്ട കാലവും പടച്ചവനുമായിട്ട് അടുത്ത് നിൽക്കേണ്ട ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. തീർച്ചയായും മുന്നോട്ടുള്ള ജീവിതവും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. Today for iftar special segment I'm here in Horlands. ഇവിടെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ വന്നേക്കുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആണ്. ആ റെസ്റ്റോറൻറ്റിന്റെ പേരാണ് തിരുമന റെസ്റ്റോറൻറ്റ്. ഇവിടെയാണ് തമിഴ് ട്രഡീഷണൽ ആയിട്ടുള്ള വട, കഞ്ഞി, ബിരിയാണി എല്ലാം നമുക്ക് കിട്ടുന്നത്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ് ആൻഡ് നമുക്ക് നോക്കാം എന്തൊക്കെ വെറൈറ്റീസ് ആണ് അവർ ഇഫ്താർ മീലിൽ തരുന്നത്. സോ കം വിത്ത് മീ. So as you can see, the table is full of snacks. Different types of snacks aanu ivide vechekkunnathu. Ivide vada undu, samosa undu, pakka vada undu, motta bajji undu. This everything, whatever is kept here, adu oru Tamilian taste, aa oru traditional engenaanu Tamil Nadu namakku kittuna aa oru taste thanneyanu ivideyum cook cheythu vechekkunnathu. So namakku ivide owner ne vilichu choikkam idine patti endaanu idinte taste, idinte speciality endaanu namakku sir nodu choikkam. ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്നത് ഈ ഷോപ്പിന്റെ ഓണർ ആണ്, സൈനുൽ അബ്ദീൻ സാർ ആണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഹീസ് ഹിയർ ഫ്രം ലാസ്റ്റ് 11 ഇയേഴ്സ്. ഹീസ് സ്ട്രഗ്ലിംഗ് ഫോർ ദിസ് ആൻഡ് അപ്പൊ നമുക്ക് സാറിനോട് ചോദിക്കാം. സാർ ഇവിടെ കുറെ സ്നാക്സ് വെച്ചിട്ടുണ്ട്, അതിനെ പറ്റി ഒന്ന് പറയാം. ഇത് വന്ന് തമിഴ്നാട് ട്രഡീഷണൽ ഫുഡ്. ഇത് വന്ന് ബഗോഡ, സമോസ, വട, ബജ്ജി എല്ലാം കഞ്ചി, കഞ്ചി നോമ്പ് കഞ്ചി, ബിരിയാണിക്ക് ഇവിടെ വന്ന് സ്പെഷ്യൽ വന്ന് ബിരിയാണി. ബിരിയാണി അപ്പൊ എങ്ങനെയാ സാർ, ഇപ്പൊ ഇഫ്താർ ടൈമാണ്, ടൈം ആകുന്നു, റംസാൻ ആണ്. അപ്പൊ എങ്ങനെയാ സാർ ഇതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ കസ്റ്റമേഴ്സിന്റെ? ബജ്ജി, സമോസ എല്ലാം വേടിക്കുന്നത് എല്ലാം ഹോം ഡെലിവറി ആണോ? ആ ഹോം ഡെലിവറി ഉണ്ട്, അതുണ്ട്. ഫ്രീ ഹോം ഡെലിവറി, ഹോം ഡെലിവറി അത് കൊടുക്കുന്നു. അപ്പോൾ ഇപ്പോ കോവിഡ് ടൈം ആണ്, ലാസ്റ്റ് ഇയർ ഫുൾ ലോക്ക്ഡൌൺ ആയിരുന്നു, ഇപ്പോ കോവിഡ് ടൈം ആണ്. അപ്പോൾ ആ ടൈമിലുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇപ്പൊ ലാസ്റ്റ് ടൈം ரொம்ப இதா இருந்துச்சு, ரொம்ப கஷ்டமா இருந்துச்சு, ரொம்ப கட பூட்டி இருந்துச்சு, கட பாக்கா இருந்துச்சு. இப்போ கொஞ்சம் பரவாயில்ல, இப்போ பிசினஸ் 80% ஓகே, இப்போ 80% ஓகே, இப்போ பரவாயில்ல, ஓகே. സോ ഈ ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കഞ്ഞിയുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളത്, നമ്മൾ ഈ പേര് കേട്ടിട്ടാണ് ഇവിടെ വന്നത്, തിരുമന സ്പെഷ്യൽ മട്ടൺ ബിരിയാണി ഉണ്ട്, ദെൻ ഒരു ജ്യൂസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആണ് ഇത്, ബക്കറ്റ് ബിരിയാണി. നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഈ ഹോം ഡെലിവറി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബക്കറ്റ് ബിരിയാണി, മട്ടൺ ബിരിയാണി നല്ല, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു നല്ല, ഐ കൻ സ്മെൽ ഇറ്റ്, ഇറ്റ്സ് അതിൻ്റെ ഒരു അറോമ നല്ലതാണ്, ഡെലീഷ്യസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് കുറച്ച് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഐ കൻ ഫീൽ ദ എസെൻസ് ഓഫ് ദ സ്പൈസ്. ആ ഒരു അറോമ, ആ ഒരു ടേസ്റ്റ് ഒത്തിരി സ്പൈസി അല്ല, ഒരു എന്താ പറയുക, ഒരു മീഡിയമിൽ നിൽക്കുന്ന ഒരു ടേസ്റ്റ് ആണ്. ഇവിടെ പീസസ് ഉണ്ട്, ദെൻ ഇവിടെ സാലഡ് ഉണ്ട്, എന്തോ ഒരു ചട്നി പോലെ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് ഇത് മേടിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് നമുക്കൊരു ഇഫ്താർ മീലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ചിലർക്ക് ഭയങ്കര ലൈറ്റായിട്ട് ഇഫ്താർ ടൈമിൽ ലൈറ്റായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഈ കഞ്ഞി. തമിഴ്നാട് സ്പെഷ്യൽ കഞ്ഞിയാണ് ഇവിടെ വെച്ചേക്കുന്നത്, അവർക്ക് ഇത് ഇവിടുന്ന് ഓർഡർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ജ്യൂസ് ഉണ്ട്, ഫ്രൂട്ട്സ് ആൻഡ് ഡേറ്റ്സും ഉണ്ട്. സോ ഇവിടുന്ന് ഇത് മേടിച്ചു കഴിഞ്ഞാൽ നോ ഡൗട്ട് യു വിൽ നെവർ റിഗ്രറ്റ് ഫോർ ദ ടേസ്റ്റ്. Now a cute little bucket is in front of me and this is called the Tirumana special biryani bucket. Now open cheythu nokkam. ഇതിനകത്താണെങ്കിൽ ഓൾറെഡി 2 ബോയിൽഡ് എഗ്സ് ഉണ്ട്, നല്ല ക്വാണ്ടിറ്റിയിൽ റൈസ് ഉണ്ട് ആൻഡ് മട്ടൺ പീസസ് ഉണ്ട്. ഇത് കൂടാതെ ഇവരുടെ ഇതിൻ്റെ കൂടെ ഇവർ സൈഡ് ഡിഷ് ആയിട്ട് തരുന്നത് ചിക്കൻ 65 ഉണ്ട്, ദെൻ യുനോ അനിയൻ റൈത്ത, ബ്രിഞ്ചൽ കറി, ആൻഡ് ഇഫ് യു ഹാവ് എ സ്വീറ്റ് ടൂത്ത് അതിന് വേണ്ടി അവർ തരുന്നത് ഗുലാബ് ജാമുൻ ആണ്. സോ ഇഫ് യു വിൽ ബൈ ദിസ് ഈ ഒരു കോംബോ ഇവിടുന്ന് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ലാഭമായിരിക്കും, ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. ബിക്കോസ് ഐ കൻ സീ നല്ല ക്വാണ്ടിറ്റി ആണ് ഇതിനകത്ത്. സോ ഈസിലി 2 and 3 പീപ്പിൾ ക്യാൻ ഈറ്റ് ഫ്രം ദിസ്. അത് കൂടാതെ സൈഡ് ഡിഷ് ഉള്ളത് കൊണ്ട് വേറെ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. സോ ഒരു നല്ല മട്ടൺ ബിരിയാണി കഴിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ഡൗട്ടും ഇല്ലാതെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ, തിരുമന റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിഞ്ഞാൽ ആ ഒരു നല്ല ടേസ്റ്റ് ഉള്ള, നല്ല ക്വാണ്ടിറ്റിയിൽ, നല്ല ക്വാളിറ്റി ഉള്ള മട്ടൺ ബിരിയാണി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും.
ഓർമ്മയിലിരുന്നിലാവിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. റമദാൻ മാസത്തിലെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. أشهد أن لا إله إلا الله.